1981 എന്ന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രയേലിൽ തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. മെനാഖം ബേഗിൻ എന്ന ആ കാല ഇസ്രയേലി പ്രധാനമന്ത്രിക്ക് മുന്നിൽ വലിയൊരു തീരുമാനമെടുക്കേണ്ട ആവശ്യകത വന്നു നിൽക്കുകയാണ്. അതെന്നാൽ പ്രതിരോധമോ മുന്നൊരുക്കുമോ ഒന്നും ആയിരുന്നില്ല, പകരം മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. ആ കാലത്ത് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ കത്തിക്കയറിയ ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ ന്യൂക്ലിയർ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുക എന്ന വലിയൊരു ആക്രമണ പദ്ധതിയായിരുന്നു അത്. അങ്ങനെ സംഭവിച്ചാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, അത്തരമൊരു ആക്രമണം പരാജയപ്പെട്ടാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, ആഴ്ചകൾക്കപ്പുറമുണ്ടാവാൻ പോകുന്ന ഇസ്രയേലിലെ തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയും മെനാഖം ബേഗിൻ എന്ന പ്രധാനമന്ത്രിക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നങ്ങളായിരുന്നു. അങ്ങനെ ആ അവസാന തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കാത്തുകിടക്കുകയാണ്. എന്നാൽ ഈ പദ്ധതി വർഷങ്ങളായി ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു. വർഷങ്ങളായി ഈയൊരു ആക്രമണത്തിന് വേണ്ടി അവർ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ടായിരുന്നു. ആ പദ്ധതിക്ക് അവർ പേരുമിട്ടു, ഓപ്പറേഷൻ ഒപേറ. എന്താണ് ഓപ്പറേഷൻ ഒപേറയും അതിനു പിന്നിലെ കഥയും, അതാണ് ഇവിടെ പറയുന്നത്. 1960കളിൽ മിഡിൽ ഈസ്റ്റ് മേഖല എന്നത് നിരന്തര ആക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയുമൊക്കെ സ്ഥിരം വേദിയായിരുന്നു. ഇസ്രയേൽ എന്ന ശക്തി ഈ സമയം ഉയർന്നു വന്നത് ഇസ്രയേൽ അറബ് സംഘടനകൾക്കും വഴിതെളിച്ചു. 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ തകർന്നടിഞ്ഞത് അറബ് മേഖലയെ ആകെ തളർത്തുകയുമുണ്ടായി. അറബ് മേഖലയ്ക്ക് ആ സമയം നേതാവായി ഉണ്ടായിരുന്ന ഗമാൽ അബ്ദുൽ നാസറും തളർന്നു തുടങ്ങി. എന്നാൽ ഇതേ സമയം ഇറാഖ് എന്ന രാജ്യത്ത് ഒരാൾ ഉയർന്നു വരികയുണ്ടായി. ആ പേര് നാം ഏവരും കേട്ടിട്ടുമുണ്ടാകും, അതാണ് സദ്ദാം ഹുസൈൻ. ഇറാഖ് എന്ന രാജ്യത്തെ അടിമുടി മാറ്റിയ കഴിവുകളുള്ള മികച്ച ഒരു നേതാവ് തന്നെയായിരുന്നു സദ്ദാം ഹുസൈൻ. ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ നേതൃമേഖലകളിലേക്ക് അദ്ദേഹം എത്തുകയും 1970കളിൽ എണ്ണ വിപണനവുമായി ബന്ധപ്പെട്ട് രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ആ അധിക വരുമാനത്തെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന ആവശ്യങ്ങളിലും ആരോഗ്യ മേഖലകളിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയതിലൂടെ ഇറാഖ് എന്ന രാജ്യം പുരോഗമനം നേടുകയും സദ്ദാം ഹുസൈൻ എന്ന പേര് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആ സമയം അംഗീകാരങ്ങൾ ലഭിക്കുകയും ഒക്കെ ഉണ്ടായി. ഈ വികസനത്തിലൂടെ ഇറാഖിൻ്റെ സൈന്യത്തെയും സദ്ദാം ഹുസൈൻ ഈ സമയം വികസിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും അറബ് മേഖല സദ്ദാം ഹുസൈനിൽ ഒരു നേതാവിനെ കാണുകയുമുണ്ടായി. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ അറബ് ഇസ്രയേൽ മത്സരത്തിലും ഇത് പ്രകടമായി മാറി. 1960കളിൽ തന്നെ ഇറാഖും അണവായുധങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തിരുന്നെങ്കിലും രാജ്യം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ച സമയത്ത് പോലും ധാരാളം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടും ആണവായുധം എന്ന ലക്ഷ്യം ഇറാഖിന് അന്ന് പൂർത്തീകരിക്കാനായില്ല. സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിൽ അന്ന് ആണവായുധമുള്ള രാജ്യമായി മാറിയാൽ അത് ഇറാഖ് എന്ന വമ്പൻ ശക്തിക്കും തുടക്കമാകും. അതിനെ തടയാൻ എതിർശക്തികൾ മത്സരിക്കും. ആ എതിർശക്തിയായിരുന്നു സത്യത്തിൽ ഇസ്രയേൽ. സദ്ദാം ഹുസൈൻ ഭരണാധികാരിയായി ശക്തനായപ്പോൾ ഷിയാ മുസ്ലിങ്ങൾ, ഇറാൻ, കുർദിഷ്, ഒപ്പം ജൂത വിഭാഗം ഇവരൊക്കെ തന്നെയും എതിർഭാഗത്ത് വന്നു. അവരെയൊക്കെ അടിച്ചമർത്താനായി സദ്ദാം ഹുസൈൻ പലപ്പോഴും നടപടികളും സ്വീകരിച്ചു. സ്വാഭാവികമായും ആണവായുധം കൂടി നേടിയാൽ സദ്ദാം ഹുസൈനെ തൊടാൻ പോലും പറ്റില്ലെന്ന് എതിരാളികൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഭയക്കുകയും ചെയ്തു. ഇറാഖിൻ്റെ നായകനായി മാറിയ അതിശക്തനായ സദ്ദാം ഹുസൈന് കീഴിൽ അറ്റോമിക് റിസർച്ച് നടപടികളും ഇറാഖ് നടത്തുകയുണ്ടായി. ഒരു സമയം ഇറാഖിൻ്റെ അറ്റോമിക് പഠനങ്ങളുടെ തലവനായി ഉണ്ടായിരുന്നത് ഒരു ഈജിപ്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യഷ്യാ എൽ മഷദ് എന്നതായിരുന്നു. ഇറാഖിൻ്റെ ആണവ പദ്ധതികളുടെ തലവൻ ഇദ്ദേഹമാണ് എന്നറിഞ്ഞതോടെ അദ്ദേഹം വധിക്കപ്പെടുകയുണ്ടായി. ഉത്തരവാദിത്തം സ്വാഭാവികമായും മൊസാദിലേക്ക് വന്നു ചേരുകയുമുണ്ടായി. 1970കളിൽ ആണവായുധം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമാവുകയും തുടർന്ന് സമാധാനപരമായ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന നിബന്ധനയിൽ ഫ്രാൻസിൽ നിന്നും ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇറാഖിന് നൽകുന്നതിൽ തീരുമാനം വരികയുണ്ടായി. അങ്ങനെ ഇറാഖും ഫ്രാൻസും തമ്മിൽ ഒരു ന്യൂക്ലിയർ കരാറുണ്ടാവുകയാണ്. 1975 അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ $3 ബില്യൻ കരാർ ഒപ്പുവയ്ക്കുകയും ഒരു ഒസിരിസ് ക്ലാസ് റിസർച്ച് റിയാക്ടർ ഇറാഖിന് ഫ്രാൻസ് നൽകുകയുമുണ്ടായി. ഒസിരിസ് റിയാക്ടർ ഒപ്പം ഐസിസ് എന്നുപേരായ ചെറിയൊരു റിയാക്ടർ കൂടി ഉൾപ്പെടുന്നതായിരുന്നു ഇറാഖ് ഫ്രാൻസ് ന്യൂക്ലിയർ കരാർ. കരാർ അനുസരിച്ച് 72 കിലോഗ്രാം യുറേനിയവും നൽകണമായിരുന്നു. ഗവേഷണ ആവശ്യത്തിന് ലഭിക്കുന്ന റിയാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കുകയും മിഡിൽ ഈസ്റ്റിലെ ശക്തിയാവുക എന്നതുമായിരുന്നു സദ്ദാം ഹുസൈൻ്റെ ലക്ഷ്യങ്ങളെന്ന് പൊതുവെ പറയുന്നു. ഒസിരിസ് ക്ലാസ് റിയാക്ടർ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ചവിട്ടുപടിയായി തന്നെ ഇസ്രയേൽ അന്ന് കാണുകയുണ്ടായി.
അതുകൊണ്ട് തന്നെ അതിനായുള്ള നീക്കങ്ങളെ തടയാനുള്ള ശ്രമങ്ങളും വലിയ തോതിൽ തന്നെ ഇസ്രയേൽ നടത്തുകയുണ്ടായി. ഇതുപയോഗിച്ച് ഇറാഖ് ആണവായുധം നിർമ്മിക്കും, അത് ഭീഷണിയാണ് എന്ന തരത്തിൽ ഇസ്രയേൽ അന്താരാഷ്ട്ര തലത്തിൽ പല കുറി ശ്രമങ്ങൾ നടത്തിയിട്ടും ഫ്രാൻസ് അതൊന്നും ചെവികൊണ്ടില്ല. അങ്ങനെ കരാർ നടന്നു. ഇറാഖിൻ്റെ സ്വപ്ന പദ്ധതിയായിക്കൊണ്ട് റിയാക്ടറുകൾ ഇറാഖിലും എത്തി. അങ്ങനെ 1979 കാലത്ത് ബാഗ്ദാദിനടുത്തുള്ള അൽ തുവൈത്ത ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററിൽ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഫ്രഞ്ച് ആണവ വിദഗ്ധർ നേരിട്ടെത്തിയായിരുന്നു നിർമ്മാണം നടത്തിയത്. ഒസിറാഖ് എന്നാണ് പ്രധാന റിയാക്ടറിന് ഫ്രഞ്ചുകാർ പേര് നൽകിയിരുന്നതെങ്കിലും ഇറാഖ് അതിനെ മാറ്റുകയുണ്ടായി. പ്രധാന റിയാക്ടറിന് തമ്മൂസ് 1 എന്നും ചെറിയ റിയാക്ടറിന് തമ്മൂസ് 2 എന്നും പേര് നൽകി. 1981 പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. ഇറാഖിൻ്റെ ആണവായുധ സാധ്യതകൾ തുറന്ന ഉടനെ തന്നെ സത്യത്തിൽ ഇസ്രയേൽ പ്രതിരോധ നടപടികൾ എടുത്തിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രപരമായി പല ഇടപെടലുകളും നിരന്തരമായി നടത്തി നോക്കിയെങ്കിലും അതൊന്നും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വിജയം കണ്ടില്ല. ഇറാഖിൻ്റെ ആണവ ആയുധങ്ങളെ തേടിയുള്ള യാത്രയെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്ന ഇസ്രയേൽ ഫ്രഞ്ച് ഇറാഖ് ബന്ധം വന്നപ്പോൾ തന്നെ ഓപ്പറേഷൻ ഒപേറയും നിർമ്മിച്ചു. ഈ സമയം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി 6 യുദ്ധത്തിലെയൊക്കെ ഹീറോ ആയിരുന്ന ഇസാക് റാബിനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഇറാഖ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഇസ്രയേലി എയർക്രാഫ്റ്റുകളുടെ പരീക്ഷണ പറക്കലുകളും റിയാക്ടറുമായി ബന്ധപ്പെട്ട വിവരശേഖരണവും ഒക്കെ നടന്നിരുന്നു. അതിനപ്പുറം 1977 മെനാക്കം ബേഗിൻ എന്ന പ്രധാനമന്ത്രി ഇസ്രയേലിനുണ്ടാവുന്നത്. 1981 എന്ന അവസാന സന്ദർഭം എത്തിയതുകൊണ്ട് തന്നെ തീരുമാനം ബേഗിൻ്റെ കൈകളിലേക്കെത്തി. അത് വലിയൊരു തീരുമാനവുമായിരുന്നു. ജൂത വിഭാഗത്തിനാകെ ആ തീരുമാനം നിർണായകവുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നയം നെവർ എഗെയിൻ എന്നതായിരുന്നു. ഇനി ഒരിക്കലും ജൂതർ ബുദ്ധിമുട്ടരുത് എന്നും പ്രിവൻറ്റീവ് സ്ട്രൈക്ക് എങ്കിൽ അത് നടത്തണമെന്നുമുള്ള ലളിതമായ ആശയം തന്നെ. 1981 അത് ബെഗിൻ ഡോക്ടറൈൻ എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി. ഇന്നും അത് അങ്ങനെ തന്നെ. ഏതായാലും മിഡിൽ ഈസ്റ്റിൽ ഇറാഖും ഒരു ശക്തിയാവാനുള്ള നടപടികളെടുക്കുന്നു. ഇറാഖിൻ്റെ ആണവ സാധ്യതകളെ തടയാനായി ഇസ്രയേലിൻ്റെ മിലിറ്ററി ഏജൻസികൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഫ്രാൻസിൽ നിന്നും ഇറാഖിലേക്ക് വരുന്ന ഷിപ്മെൻറ്റുകളെയും നിർണായക വസ്തുക്കളെയും ഒക്കെ ഇസ്രയേൽ പലപ്പോഴും ബോംബ് വെച്ചൊക്കെ തകർക്കുകയുണ്ടായി. ഇറാഖിൻ്റെ ശാസ്ത്രജ്ഞന്മാരെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുക പോലുമുണ്ടായി. ഫ്രഞ്ച് ശാസ്ത്രജ്ഞരെ ഭയപ്പെടുത്തിയതിലൂടെ പലരും രാജിവെക്കുകയുമുണ്ടായി. എന്നാൽ ശക്തനായ സദാം ഹുസൈൻ ഇതിനെയൊക്കെ സധൈര്യം നേരിട്ടു. എല്ലാത്തിനും സദാം ഹുസൈൻ പകരക്കാരെ കണ്ടുപിടിക്കുകയും പദ്ധതി മുന്നോട്ടു പോവുകയുമുണ്ടായി. ഈ സമയം ഇറാഖ് ഇറാൻ യുദ്ധം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇറാൻ ന്യൂക്ലിയർ റിയാക്ടർ തകർക്കാനായി ഈ സമയം ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അതിൽ റിയാക്ടറുമായി ബന്ധപ്പെട്ട മേഖലകൾക്ക് നാശനഷ്ടങ്ങളുമുണ്ടായി. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ മെനാക്കം ബേഗിൻ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ച് നശിപ്പിക്കാം എന്ന ആശയം അതിലൂടെ വീണ്ടും കൊണ്ടുവരികയുണ്ടായി. 1981 കഴിഞ്ഞാൽ അത് സാധ്യമാകില്ല എന്ന പ്രശ്നം കൂടി അവിടെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഇസ്രയേലി ക്യാബിനറ്റ് തന്നെ ഇതിനെ എതിർത്തു. ആക്രമിച്ച് തകർക്കുക എന്ന പദ്ധതി ഇസ്രയേൽ തന്നെ നിർമ്മിച്ചിരുന്നെങ്കിലും അതിനുള്ള കടമ്പകൾ സത്യത്തിൽ ഏറെയായിരുന്നു. ഒന്ന്, ഇസ്രയേലിൻ്റെ മേഖലകളിൽ നിന്ന് ഇറാഖിൻ്റെ ആണവ റിയാക്ടർ സ്ഥാനത്തെത്താൻ 1500 കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരുന്നു. ഇസ്രയേലും ഇറാഖും തമ്മിൽ അതിർത്തി പങ്കിടാത്തതുകൊണ്ട് തന്നെ ജോർദാൻ, സൗദി അറേബ്യ തുടങ്ങിയ ശത്രു രാജ്യങ്ങളുടെ മുകളിലൂടെ വേണം ഇസ്രയേൽ പോർവിമാനങ്ങൾക്ക് പറക്കേണ്ടത്. ഇത്രയും ദൂരം പറക്കുക എന്നതൊക്കെ ഇസ്രയേലിനന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ ഈ സമയം അമേരിക്കയിൽ നിന്ന് വാങ്ങിയ F-16 വിമാനങ്ങൾ വരികയും അവയെ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാമെന്നും ഇസ്രയേൽ കണക്കുകൂട്ടി. ശത്രു രാജ്യങ്ങളിലൂടെ പറക്കുമ്പോൾ ആൻറ്റി എയർക്രാഫ്റ്റ് മെഷീനറികളുടെയും ഗ്രൗണ്ട് ടു എയർ മിസൈലുകളെയും ഒക്കെ തോൽപ്പിച്ചിട്ട് വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. ലക്ഷ്യം ഇനി നേടിയാൽ പോലും തിരിച്ച് ഇസ്രയേലിൽ സുരക്ഷിതമായി എത്തുക എന്നതും നിർണായകമാണ്. പദ്ധതി ഇനി പരാജയമായാൽ അതിവരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതുമായിരിക്കും. അന്തർദേശീയ തലത്തിലും ഇസ്രയേലിൻ്റെ ആഭ്യന്തര തലത്തിലും അത് വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഏതായാലും ഇസ്രയേൽ ഇറാഖിലേക്ക് കടന്നുള്ളൊരു ആക്രമണത്തിൻ്റെ സാധ്യത തേടുക തന്നെയുണ്ടായി. ഇറാഖിലെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വിവരശേഖരണം വലിയ തോതിൽ തന്നെ നടത്തുകയുമുണ്ടായി. ഇറാൻ്റെ ആക്രമണ സമയത്ത് F-4 ഫാൻഡം പകർത്തിയ ചിത്രങ്ങളും അമേരിക്ക പകർത്തിയ ചിത്രങ്ങളും ഇസ്രയേൽ നേരിട്ട് നടത്തിയ വിവരശേഖരണങ്ങളുമൊക്കെയായി ഇസ്രയേൽ ഓപ്പറേഷൻ ഓപ്പറ തന്നെ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയം കൂടിയാണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സന്ദർഭത്തിൽ ഇറാൻ്റെ ഒരു വ്യോമാക്രമണത്തിൽ ഇറാഖിന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാവുകയുണ്ടായി.
ഏതാണ്ട് 50 ഇറാഖിൻ്റെ വിമാനങ്ങളാണ് അന്ന് തകർന്നത്. അതുകൊണ്ട് തന്നെ ഇറാഖിൻ്റെ ആകാശത്ത് ആ സമയം ഒരു ശൂന്യത പ്രത്യക്ഷപ്പെട്ടു. അത് ഇസ്രയേലിന് വലിയ സഹായകവുമായി. അങ്ങനെ വർഷങ്ങളെടുത്ത നിരന്തര പരീക്ഷണങ്ങളുടെയും പഠനങ്ങൾക്കുമൊക്കെ അപ്പുറം ഇസ്രയേൽ ഓപ്പറേഷൻ ഓപ്രയ്ക്ക് തയ്യാറായി. ന്യൂക്ലിയർ റിയാക്ടർ ഇന്ധനം നിറച്ച് പ്രവർത്തന സജ്ജമായാൽ ആക്രമണം അപകടവും ലോകശത്രുതയും വരുത്തിവെക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്രയേലി ക്യാബിനറ്റ് അതിനു മുന്നേ തന്നെ ആക്രമണം നടത്താനുള്ള അംഗീകാരവും നൽകി. ഇറാഖിലേക്കുള്ള ആക്രമണത്തിനായി മെനാഖം ബേഗിൻ്റെ തീരുമാനത്തിനായി അങ്ങനെ ഇസ്രയേലി എയർഫോഴ്സ് കാത്തുനിന്നു. പിൽക്കാലത്ത് ബേഗിൻ ഇതിനെപ്പറ്റി എഴുതിയത് എനിക്കന്ന് ഉറക്കമില്ലാത്ത രാത്രികൾ എന്നതായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ഒപേറ നടക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയുണ്ടായി. അങ്ങനെ June 7, 1981 സൈനായിലെ ഇസ്രയേലിൻ്റെ എറ്റ്സിയോൺ എയർബേസിൽ നിന്നും 8 F-16 യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. Mark 84 ബോംബുകളും ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു യാത്ര. ഒപ്പം 6 F-15 വിമാനങ്ങളും പറന്നുയർന്ന് ഇതിനെ അനുഗമിച്ചു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ വിമാനങ്ങൾ പരമാവധി താഴ്ന്നു പറന്നു. ജോർദാനെയും സൗദി അറേബ്യയെയും കബളിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ വിമാനങ്ങൾ ഇറാഖിലേക്ക് കടക്കുകയും തുടർന്നും താഴ്ന്നു പറന്ന് ആക്രമണത്തിന് തയ്യാറായിക്കൊണ്ട് പൊടുന്നനെ ഉയരുകയും റിയാക്ടർ മേഖലയിലെത്തി ഒന്നിനു പുറകെ ഒന്നായി സജ്ജമായ Mark 84 ബോംബുകളൊക്കെ വർഷിക്കുകയുമുണ്ടായി. അവ കൃത്യമായി ലക്ഷ്യം കാണുകയും ഇറാഖിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ തകരുകയുമുണ്ടായി. 2 മിനിറ്റിൽ താഴെ മാത്രം എടുത്ത ഓപ്പറേഷൻ ഒപേറയ്ക്ക് അപ്പുറം ഇസ്രയേലിലേക്ക് സുരക്ഷിതമായി തന്നെ വിമാനങ്ങൾ തിരിച്ചെത്തുകയും ചെയ്തു. ആ സമയം അപ്രതീക്ഷിതമായി ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത ബേഗിൻ ഓപ്പറേഷൻ നടക്കുകയാണെന്ന് അറിയിച്ചു. ഓപ്പറേഷൻ അപ്പുറം വിജയം എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ബേഗിൻ വീണ്ടും ഒരു ചിഹ്നമായി മാറി. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന് കടുത്ത പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരികയുണ്ടായി. ആ സമയം ഇറാഖിനെയും സഹായിച്ചിരുന്ന അമേരിക്ക ഇസ്രയേലിനെ കൈവിട്ടു. UN Resolution 487 പാസ്സാക്കി. എന്നാൽ എല്ലാത്തിനോടും സ്വയം പ്രതിരോധം എന്ന ഒരൊറ്റ മറുപടിയാണ് ഇസ്രയേൽ അന്ന് പുറത്തെടുത്തത്. ഏതായാലും സദ്ദാം ഹുസൈൻ സ്വപ്നം കണ്ട ന്യൂക്ലിയർ റിയാക്ടർ എന്ന സാധ്യതയെയും മറ്റും ഇസ്രയേൽ ആ സമയം തകർത്തു എന്നത് ചരിത്രം. മെനാഖം ബേഗിൻ്റെ നെവർ അഗെയിൻ അഥവാ ബെഗിൻ ഡോക്ടറൈൻ ഇന്നും ഇസ്രയേൽ പിന്തുടരുന്നുമുണ്ട്.